ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമുക്ക് പ്രധാനമായിട്ടും സെർവർ റോൾസിനെ പറ്റി പഠിക്കാം. സെർവർ റോൾസ് അതായത് നമ്മുടെ കമ്പനിയിൽ നമ്മൾ ഇനി മുതൽ നമ്മൾ സെർവറുകളെ പറ്റിയാണ് കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള സെർവറുകളുണ്ട്, അതായത് പല റോളുകൾ ഹാൻഡിൽ ചെയ്യുന്ന സെർവറുകളുണ്ടാവും. അപ്പോൾ അവയുടെയൊക്കെ പേര് നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒന്ന് സ്റ്റാൻഡ് അലോൺ സെർവർ, സ്റ്റാൻഡ് എലോൺ സെർവർ. രണ്ടാമത്തത് മെമ്പർ സെർവർ. മൂന്നാമത്തത് ഡൊമൈൻ കൺട്രോളർ ഓർ DC എന്ന് നമുക്ക് അതിനെ വിളിക്കാം. നാലാമത്തതാണ് ചൈൽഡ് ഡൊമൈൻ കൺട്രോളർ, ചൈൽഡ് ഡൊമൈൻ കൺട്രോളർ അഥവാ CDC. ഇനി അഞ്ചാമത്താണ് അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ. അല്ലെങ്കിൽ അതിനെ നമുക്ക് ADC എന്ന് വേണമെങ്കിൽ വിളിക്കാം, അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ. ആറാമത്തത് റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളർ, റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളർ, അല്ലെങ്കിൽ അതിനെ നമുക്ക് RODC എന്ന് വിളിക്കാം. ഇനി ഏഴാമത്തെ ടൈപ്പാണ് ഗ്ലോബൽ കാറ്റലോഗ് സെർവർ അഥവാ GCS എന്ന് പറയും. GCS. അപ്പോൾ നമ്മൾ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പേരിലൊക്കെ പറയും, നമ്മുടെ ചൈൽഡ് ഡൊമൈൻ കൺട്രോളറിനെ പറ്റി പറയും, അങ്ങനെയുള്ള നമുക്ക് ഓരോന്നിനെ പറ്റിയും. പിന്നെ നമ്മൾ CDC അല്ലെങ്കിൽ ചൈൽഡ് ഡൊമൈൻ കൺട്രോളർ അല്ലെങ്കിൽ ഡൊമൈൻ കൺട്രോളർ എന്നിങ്ങനെ പലതരത്തിലുള്ള പേരുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഓരോ സെർവറിനെയും വിളിക്കുന്നത്. അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഒക്കെ റോൾസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസിനെ പറ്റി നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്നാമത്തെ നമുക്ക് ഇത് സ്റ്റാൻഡ് അലോൺ സെർവർ എന്നെ നോക്കാം. സ്റ്റാൻഡ് എലോൺ സെർവർ അതായത് ഈ സ്റ്റാൻഡ് അലോൺ സെർവർ എന്ന് നമ്മൾ നിങ്ങളോട് ആരെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ സെർവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മീൻ ചെയ്യുന്ന എന്തെന്ന് ചോദിച്ചാൽ, ഒരു വർക്ക് ഗ്രൂപ്പ് എൻവയറോൺമെൻറ്റിൽ, വർക്ക് ഗ്രൂപ്പ് എൻവയറോൺമെൻറ്റിൽ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു മെഷീനിൽ ഒരു സെർവർ OS ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ സെർവർ OS ആണ്, എക്സാമ്പിൾ 2016 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം Windows 7 Windows 8 ഒക്കെ ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഈ ഇതുപോലെയുള്ള വർക്ക് ഗ്രൂപ്പ് വർക്ക് അതായത് ഇപ്പോൾ ഇവിടെ സെർവറും ക്ലയൻറ്റ് കോൺഫിഗറേഷൻ ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെയുള്ള വർക്ക് ഗ്രൂപ്പുകളിൽ സെർവർ OS ഇൻസ്റ്റാൾ ചെയ്ത മെഷീനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് സ്റ്റാൻഡ് എലോൺ സെർവർ. അപ്പോൾ സ്റ്റാൻഡ് എലോൺ സെർവർ എന്ന് പെട്ടെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു, സ്റ്റാൻഡ് എലോൺ സെർവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർക്ക് ഗ്രൂപ്പ് എൻവയറോൺമെൻറ്റിൽ സെർവർ OS ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള, ജസ്റ്റ് സെർവർ OS, നമ്മൾ ജസ്റ്റ് ആ Windows 2016 എന്ന OS ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അപ്പാക്കി വെച്ചേക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല, ആക്റ്റീവ് ഡയറക്ടറി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സെർവറിനെയാണ് നമ്മൾ സ്റ്റാൻഡ് അലോൺ സെർവർ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് മെമ്പർ സെർവർ എന്ന് വിളിക്കാം. മെമ്പർ രണ്ടാമതാണ് മെമ്പർ സെർവർ. ഈ മെമ്പർ സെർവർ എന്ന് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ നമുക്കൊരു ഡൊമൈൻ കൺട്രോളർ ഉണ്ട്, അതായത് DC ഉണ്ട്, അതായത് ഇവിടെ ഒരു വലിയ ഇതൊരു സെർവർ, ഡൊമൈൻ കൺട്രോളർ എന്ന് പറഞ്ഞ സെർവറാണ്. ഈ സെർവറിലൂടെ അറ്റാച്ച് ചെയ്ത് നമുക്ക് ക്ലയൻറ്റ് മെഷീൻസൊക്കെ ഉണ്ടല്ലോ, ക്ലയൻറ്റ് മെഷീൻസ് ഉണ്ടാവും, അതായത് Windows 8 Windows 10 അല്ലെങ്കിൽ Windows 7 ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ക്ലയൻറ്റ് മെഷീൻസ് ഉണ്ടാവും. ഇങ്ങനെ ഈ DCയോട് ബന്ധിക്കുള്ള DC ഉള്ളൊരു എൻവയറോൺമെൻറ്റ്, അതായത് ഒരു ഡൊമൈൻ നെറ്റ്വർക്കിൽ, അതായത് ഒരു ഡൊമൈനിലാന്ന് പറയാമല്ലോ, ഈ ഡൊമൈൻ നെറ്റ്വർക്കിലുള്ള ഒരു മെഷീനിൽ ഞാൻ ജസ്റ്റ് കൊണ്ടുപോയി ഒരു സെർവർ OS
ഇൻസ്റ്റാൾ ചെയ്തെന്ന് കരുതുക, സെർവർ വോയിസ് ജസ്റ്റ് ഒരു എന്താ പറയുക, ക്ലയൻറ്റ് വോയിസിന് ഓരോ ജസ്റ്റ് സെർവർ വോയിസ് ഇട്ട് ഒന്ന് അപ്പാക്കിയിരിക്കും മാത്രമേ ഉള്ളൂ, അതിൻ്റെ ആക്റ്റീവ് ഡയറക്ടറി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഡൊമൈൻ നെറ്റ് ഒരു ഡൊമൈനിൽ സെർവർ വോയിസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മെഷീനെ നമുക്ക് വിളിക്കാവുന്നതാണ്, മെമ്പർ സെർവർ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഡി സി ആണ്. ഡി സി അറിയാലോ, ഡൊമൈൻ കൺട്രോളർ. അതായത് ഈ ഡൊമൈൻ കൺട്രോളർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൊമൈൻ കൺട്രോളർ ഇവനാണ് ആ അവിടുത്തെ മേലധികാരി. അതായത് എല്ലാം മേലധികാരിയല്ല, അവിടുത്തെ എല്ലാം മാനേജ് ചെയ്യാൻ കഴിവ് കൺട്രോൾ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളെയും അവിടുത്തെ ഉള്ള ഡൊമൈനിലുള്ള എല്ലാത്തിനെയും മാനേജ് ചെയ്യുന്ന ആ സെർവർ മെഷീനെ നമുക്ക് ഡി സി എന്ന് വിളിക്കാവുന്നത്. ഓക്കെ, അതായത് ഡി സി മീൻസ് ദാറ്റ് എ മെഷീൻ വിച്ച് ക്യാൻ കൺട്രോൾ എൻറ്റയർ ഡൊമൈൻ, ദാറ്റ്സ് കോൾഡ് ആസ് ദാസ് നോൺ ആസ് ഡി സി. ഒരു ഡൊമൈനിലെ എല്ലാ കമ്പ്യൂട്ടേഴ്സിനെയും ഒബ്ജക്ട്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ പറയുന്ന ഡി സിക്ക് സാധിക്കും. ഇനി നാലാമത്തെന്ന് പറയുന്നത് സി ഡി സി. സി ഡി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡി സിയുടെ വർക്ക് ലോഡ് കുറയ്ക്കാനായിട്ട്, അതായത് ഒരു സബ് ഡൊമൈനായിട്ട്, ഒരു ഇത് മെയിൻ ഡൊമൈനാണ്, ഇതിൻ്റെ അണ്ടറിൽ നമുക്ക് ഇടി വരുന്നതാണ് സി ഡി സി എന്ന് പറയുന്നത്. ഡി സി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡി സിയെ നമുക്ക് ഒന്നെങ്കിൽ പേരൻറ്റ് ഡി സി എന്ന് വിളിക്കാൻ സാധിക്കും. പേരൻറ്റ് ഡി സി, ഈ പേരൻറ്റ് ഡി സിയുടെ അടിഭാഗത്തായിട്ട് വരുന്നതാണ്, പേരൻറ്റ് ഡി സിയുടെ അണ്ടറിലാണ് സി ഡി സി വരുന്നത്. ഈ സി ഡി സിയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈൽഡ് ഡൊമൈൻ കൺട്രോളർ എന്നാണ് പറയുന്നത്. ചൈൽഡ് ഡൊമൈൻ കൺട്രോളർ, അതായത് നേരത്തെ പറഞ്ഞ പോലെ എൽ ജി ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു, അല്ല എൽ ജി കേരള ഡോട്ട് കോം എന്ന് പറയുന്ന നമ്മുടെ ഡി സിയുടെ ഡി സി ആണ്. ഈ ഡി സിക്ക് നമ്മൾ ഈ ഡി സിയുടെ അണ്ടറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡി സിയുടെ അണ്ടറിൽ നമുക്ക് അടുത്ത സി ഡി സി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് വേറെ ബ്രാഞ്ചുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയി സി ഡി സികൾ കൊണ്ടുപോയി ചൈൽഡ് ഡൊമൈൻ കൺട്രോളേഴ്സ് കൊണ്ടുപോയി സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ചൈൽഡ് ഡൊമൈൻ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സബ് ഡൊമൈൻസ് കിട്ടുന്നതാണ്. അതായത് ഇപ്പോൾ എൽ ജി കേരള ഡോട്ട് കോമിൻ്റെ ബ്രാഞ്ച് ചെന്നൈയിലാണെങ്കിൽ നമുക്ക് സി ഡി സിയുടെ സബ് ഡൊമൈൻ എന്ന് പറയുന്നത് ചെന്നൈ ഡോട്ട് എൽ ജി കേരള ഡോട്ട് കോം എന്നായിരിക്കും. അതുപോലെ നിങ്ങളുടെ കമ്പനികൾക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാവുന്നതാണ്. കമ്പനികളിലെ സി ഡി സിക്ക് നിങ്ങൾക്ക് കോൺഫർ ചെയ്യുന്നതിന് മുമ്പ് പേര് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഓപ്ഷൻസ് കമ്പനിയുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് പേര് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് പഠിക്കുന്നത് അഡീഷണൽ ഡൊമൈൻ കൺട്രോളറാണ്, അതായത് എ ഡി സി എന്നാണ് പറയുന്നത്. എ ഡി സി അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ, അതായത് ഒരു ഡി സി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്താൽ ഡി സിക്ക് പിന്നെ ആ കമ്പനിയിൽ ഒത്തിരി യൂസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒത്തിരി മെഷീൻസൊക്കെ ഉണ്ടെങ്കിൽ അതിന് വർക്ക് ലോഡ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എ ഡി സി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എ ഡി സി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ കമ്പനിയിൽ ഒത്തിരി യൂസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എ ഡി സി കൂടുതൽ എ ഡി സികൾ ക്രിയേറ്റ് ചെയ്യാം. എ ഡി സി ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഇതിൻ്റെ ഈ ഡി സിയുടെ നമ്മുടെ മെയിൻ ഡൊമൈൻ കൺട്രോളറുടെ വർക്ക് ലോഡ് കുറയുകയും അതുപോലെ തന്നെ സ്മൂത്തായിട്ട് റൺ ചെയ്യുകയും ഒക്കെ ചെയ്യും. ഇനി എന്തെങ്കിലും കാരണവശാൽ ഡി സി ഡൗൺ ആയാൽ തന്നെ എ ഡി സി വർക്ക് ചെയ്തോളും. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്കൊന്നുകൂടി ജസ്റ്റ് നോക്കാം. ഇതിൻ്റെ ഫങ്ഷൻസ്, എ ഡി സിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇറ്റ് ഷെയറിങ് വർക്ക് ലോഡ്, അതായത് നമ്മുടെ ഡി സിയുടെ വർക്ക് ലോഡ് ഷെയർ ചെയ്യുന്നു. പിന്നെ ഈ ഡി സിയിലുള്ള അതിൻ്റെ എക്സാക്റ്റ് ഇപ്പോൾ ഡി സിയിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ അതും എ ഡി സിയിലും പോയി അപ്ഡേറ്റ് ആകും. അതായത് ഈ ഡി സിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ അത്രയും തന്നെ ഈ എ ഡി സിയിലും ഉണ്ടായിരിക്കണം. അതായത് എക്സാക്റ്റ് കോപ്പിയാണ് നമ്മൾ നമുക്ക് പറയാം. എക്സാക്റ്റ് കോപ്പി സീരീസ് പറയുന്നത് എക്സാക്റ്റ് കോപ്പി ഓഫ് ഡി സി ആണ് നമ്മളെ പറയാം. അതായത് ഇപ്പോൾ ഡി സിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ഡേറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റയുടെ ഇൻഫർമേഷൻ അതുപോലെ തന്നെ
ADSലും അപ്ഡേറ്റ് ആവും. ഓക്കെ, സെയിം തിങ് അപ്ഡേറ്റ് ആവും. പിന്നെ വീണ്ടും പറഞ്ഞ പോലെ തന്നെ ലോഡ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇത് ബാക്കപ്പിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. ബാക്കപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, ബാക്കപ്പിന് വേണ്ടിയിട്ട്. അതായത് ഈ കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സി ഡി ഡി സിയിലെ എല്ലാ കാര്യങ്ങളിലും ഒരു ബാക്കപ്പായിട്ട് വേണമെങ്കിലും നമുക്ക് ഇ ഡി സി ഉപയോഗിക്കാം. അതായത് ഡി സി ഫെയിലിയർ ആയാലും ഇ ഡി സി അവിടെ കിടന്ന് ഓടിക്കോളും, അതുകൊണ്ട് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കത്തില്ല. ഇനി നമുക്ക് ആർ ഒ ഡി സിയെ പറ്റി നോക്കാം. ആർ ഒ ഡി സി, ഇതിൻ്റെ ഫുൾ ഫോം റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളർ എന്നാണ്. ഡൊമൈൻ കൺട്രോളർ, പേര് പോലെ തന്നെ ആർ ഒ ഡി സി റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളർ എന്ന പേര് പോലെ തന്നെ അത് റീഡ് ഓൺലി ആയിട്ട് തന്നെയായിരിക്കും അത് സെറ്റപ്പ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ സെർവർ കൊണ്ടുപോയി നമുക്ക് അത്ര സെക്യൂർ ഇല്ലാത്തൊരു ബ്രാഞ്ചിൽ കൊണ്ടുപോയി വെക്കണമെന്ന് കരുതുക, അതല്ലെങ്കിൽ ഈ നെറ്റ്വർക്കിന് പ്രോബ്ലംസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൊണ്ടുപോയി വെക്കുന്നത് കരുതുക, അങ്ങനെയുള്ളടത്ത് നമ്മൾ ആർ ഒ ഡി സി ആണ് സെറ്റപ്പ് ചെയ്യുന്നത്. അവിടെ ഇത് അവിടെ ആർക്കും ആ ഡേറ്റാസ് ഒന്നും അങ്ങനെ എളുപ്പം നശിപ്പിക്കാനോ വെറുക്കാനൊന്നും സാധിക്കുന്നില്ല. ഇനി ആ മെഷീൻ അടിച്ചുകൊണ്ട് പോയാൽ തന്നെയും നമ്മുടെ ഡേറ്റയ്ക്ക്, നമ്മുടെ മെയിൻ സെർവറിലുള്ള കാര്യങ്ങൾക്ക് ഒന്നും സംഭവിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ഈ ആർ ഒ ഡി സി എന്ന് പറയുന്നതിനെ പറ്റിയുള്ള ക്ലാസ് പിന്നീട് എടുക്കുന്നതായിരിക്കും. അത് കോൺഫിഗർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഈ ആർ ഒ ഡി സിയിൽ, ആർ ഒ ഡി സി എന്ന് പറയുന്നത് ശരിക്കും ഒരു എ ഡി സി പോലെയാണ്. ഇറ്റ്സ് എ സിമിലർ ടു എ ഡി സി ബട്ട് ഇൻ റീഡ് ഓൺലി മോഡ്. ഇനി അടുത്തത് നമുക്ക് വേറൊരു റോളാണ്, സെർവർ റോളാണ് ജി സി എസ് എന്ന് പറയുന്നത്. ജി സി എസ്, അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഗ്ലോബൽ കാറ്റലോഗ് സെർവർ എന്നാണ്. കാറ്റലോഗ് സെർവർ, അതായത് നമ്മളൊരു ഡി സി ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സെർവറിലുണ്ടാകുന്ന ഒരു ഡേറ്റാബേസ് ആണ് ഈ ജി സി എസ് എന്ന് പറയുന്നത്. അതായത് ആ മെഷീനിൽ, ആ സെർവർ നമ്മുടെ ഡൊമൈനിൽ എന്തെല്ലാം മെഷീൻസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ജി സി എസിലായിരിക്കും ഉള്ളത്. അപ്പോൾ അതായത് നമ്മുടെ എൻ്റെ ഡൊമൈനെ പറ്റിയും ഉള്ള ഒരു ഇൻഡെക്സ് പോലെ ഇത് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ക്ലാസ്സുകൾ നമുക്ക് പിന്നീട് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ അതുവരെ